കാസർഗോഡ് ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷന് സമീപം പ്രതിപക്ഷ നേതാവിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പരിക്കേറ്റു, പക്ഷേ സാരമായ പരിക്കല്ല എന്നാണ് മനസ്സിലാകുന്നത്. ആ വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എസ്കോർട്ട് വാഹനത്തിന്റെ പിന്നിലിടിച്ചാണ് അപകടം ഉണ്ടായത്. ദൃശ്യങ്ങളിപ്പോൾ കാണാം. അർജുൻ കല്യാട് നമുക്കൊപ്പമുണ്ട്. അർജുൻ കല്യാട്, വി ഡി സതീശന്റെ പരിക്ക് ഏത് ഭാഗത്താണ്? സാരമായ പരിക്കല്ല എന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് അപകടം സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? സുജിയ, നിസാരമായ പരിക്ക് മാത്രമാണ് വി ഡി സതീശനുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ അപകടം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ വാഹനത്തിന്, അതായത് പ്രതിപക്ഷ നേതാവിന് എസ്കോർട്ട് പോയിട്ടുള്ള വാഹനത്തിന് മുന്നിൽ സഞ്ചരിച്ചിട്ടുള്ള വാഹനം വളരെ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴാണ് എസ്കോർട്ട് വാഹനം പെട്ടെന്ന് തന്നെ നിർത്തിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാഹനം ഈ എസ്കോർട്ട് വാഹനത്തിൻ്റെ പിറകിലിടിച്ചാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. വാഹനത്തിനകത്താണ് പ്രതിപക്ഷ നേതാവ്, പുറകിലെ സൈഡിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിന് വലിയ പരിക്കുകളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാസർഗോഡ് ബേക്കൽ പള്ളിക്കര ബേക്കൽ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും കാസർഗോഡ് നിന്ന്, അതായത് കാഞ്ഞങ്ങാട് നിന്ന് കാസർഗോഡേക്ക് പോകുന്ന വഴിയാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടത്. പ്രതിപക്ഷ നേതാവ് മറ്റൊരു വാഹനത്തിൽ ഇപ്പോൾ കാസർഗോഡേക്ക് യാത്ര തുടർന്നിട്ടുമുണ്ട്. സുജിയ. ഓക്കെ, അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.